ഒരു പി ഡി എഫ് ഫയലിൻ്റെ ഫയൽ സൈസ് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം നമ്മൾ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഫയൽ സൈസ് വളരെ വലുതായിരിക്കാം അത് നമ്മൾ എങ്ങനെയാണോ പി ഡി എഫിലേക്ക് മാറ്റുന്നത് സ്കാൻ ചെയ്ത് പി ഡി എഫിലേക്ക് മാറ്റുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പി എസ് സിയിലേക്ക് ഇനി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചില ക്രൈറ്റീരിയകൾ ഉണ്ടാകും നൂറ് കിലോപയത്തിൽ താഴെ ആയിരിക്കണം പി ഡി എഫിൻ്റെ ഫയൽ സൈസ് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോപയത്തിന് താഴെയായിരിക്കണം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു പി ഡി എഫ് ഫയലിൻ്റെ സൈസ് ഫയൽ സൈസ് കുറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു പി ഡി എഫ് ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സ്കാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ പി ഡി എഫിൻ്റെ സൈസ് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ട് എം ബി ആണ് അതിൻ്റെ ഫയൽ സൈസ് പന്ത്രണ്ട് എം ഉള്ള ഈ പി ഡി എഫ് ഫയൽ അമ്പത് കിലോ ബൈറ്റിന് താഴേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ആദ്യം ഓപ്പൺ ആക്കുകയാണ് ഇതാണ് സ്കാൻ ചെയ്ത് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞാൻ ക്ലോസ് ചെയ്യുന്നു ഇനി ലിബർ ഓഫീസ് ഓഫീസ് പാക്കേജ് ഞാൻ ഓപ്പൺ ആക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് റൈറ്റർ ഓപ്പൺ ആക്കാം കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കാം ഇംപ്രസ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആക്കാം ഡ്രോയിങ് ഓപ്പൺ ആക്കാം ഞാൻ ഇതിൽ നിന്നും ഡ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുകയാണ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ് അതായത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ലിബർ ഓഫീസ് ഡ്രോ ആണ് ഈ ലിബർ ഓഫീസ് ഡ്രോയിലേക്ക് ഞാൻ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പി ഡി എഫ് ഓപ്പണാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുന്നു ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിൽ നിന്നും സർവീസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എം ബി ഉള്ള ഈ പി ഡി എഫ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് എം ഉള്ള ആ പി ഡി എഫ് സർട്ടിഫിക്കറ്റ് എൻ്റെ ലിബർ ഓഫീസ് ഡ്രോയിൽ ഓപ്പൺ ആണ് അതിനുശേഷം ഇടതു വശത്തുള്ള ഫയൽ എക്സ്പോട്ടാസ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ എക്സ്പോട്ടാസ് പി ഡി എഫ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നു ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇമേജ് ക്വാളിറ്റി ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡി പി ഐ ആണെന്ന് കാണാൻ കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ ഈ ഡി പി ഐ എന്ന് കുറയ്ക്കാൻ പോവുകയാണ് ഇത് ഒരു നൂറ്റി അമ്പത് ഡി പി ഐയിലേക്ക് ഞാൻ മാറ്റുകയാണ് ഈ ഡി പി ഐ എന്ന് പറയുന്നത് ഇഞ്ച് ആണ് അതായത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരു നൂറ്റി അമ്പത് ഡി പി ഐയിലേക്ക് മാറ്റുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറ് ഡി പി ഐ എന്നുള്ളത് നൂറ്റി അമ്പത് ഡി പി ഐയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യുന്നത് സർവീസ് സർട്ടിഫിക്കറ്റ് സീറോ വൺ എന്ന പേര് കൊടുത്തതിനു ശേഷം ഞാൻ സേവ് ചെയ്യുന്നു മിനിമൈസ് ചെയ്യുന്നു സർവീസ് സർട്ടിഫിക്കറ്റ് സീറോ വൺ ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ ഫയൽ സൈസ് ഞാൻ പ്രോപ്പർട്ടീസിൽ ചെന്ന് ഒന്ന് കാണിച്ചു തരാം ഇത് ത്രീ പോയിൻറ്റ് ടു റ്റു എം ബി ആണ് ഇതിൻ്റെ ഫയൽ സൈസ് ആദ്യം ഉണ്ടായിരുന്നത് പന്ത്രണ്ട് എം ബി ആണ് ഇപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് മൂന്ന് പോയിൻ്റ് രണ്ട് രണ്ട് എം ബി ആണ് ഞാൻ ഇത് രണ്ടുമൂന്ന് ക്ലോസ് ചെയ്യാണ് വീണ്ടും ഞാൻ ലിബർ ഓഫീസ് ഡ്രോയിൽ വരുന്നു ഫയൽ ക്ലിക്ക് ചെയ്യുന്നു എക്സ്പോർട്ട് ആസ് പി ഡി എഫ് സെലക്ട് ചെയ്യുന്നു നൂറ്റി അമ്പത് എന്നുള്ളത് ഡി പി ഐ ഞാൻ എഴുപത്തി ആക്കുന്നു വീണ്ടും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് സീറോ ടു എന്ന പേര് കൊടുത്ത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു ഇതിന്റെ ഫയൽ സൈസ് എത്രയാണ് നമുക്ക് നോക്കാം സർട്ടിഫിക്കറ്റ് സീറോ ടു ആണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രോപ്പർട്ടീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ഫയൽ സൈസ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോ ബൈറ്റ് ആണ് എന്ന് കാണാൻ കഴിയും ഇനിയും ഞാൻ അതിൻ്റെ സൈസ് കുറയ്ക്കാൻ പോവുകയാണ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു എക്സ്പോർട്ട് എക്സ്പോർട്ടാസ് ക്ലിക്ക് ചെയ്യുന്നു എക്സ്പോർട്ടാസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുന്നു ഇനി ഈ ഡി പി ഐയിൽ നമുക്ക് കുറവ് വരുത്താനായിട്ട് കഴിയുകയില്ല അതായത് ഏറ്റവും കുറവ് തന്നെയാണ് അതിൻ്റെ ഡി പി ഐ ഇനി ഇമേജിൽ ജെപെക് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു മെനു കാണാം ഈ മെനു നമ്മൾ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ നമുക്ക് കുറവ് വരുത്താൻ കഴിയും ഞാനിവിടെ നൂറ് ശതമാനം എന്നുള്ളത് അമ്പത് ശതമാനത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇവിടെ ക്വാളിറ്റി അമ്പത് ശതമാനമാക്കി ഡി പേ നമുക്ക് മാറ്റാൻ കഴിയുകയില്ല ഏറ്റവും കുറവ് തന്നെയാണ് അതിനുശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു പേര് ഞാൻ സീറോ ത്രീ എന്ന് കൊടുക്കുന്നു സർട്ടിഫിക്കറ്റ് സീറോ ത്രീ എന്ന് കൊടുക്കുന്നു ഡെസ്ക്ടോപ്പ് ആണ് സെലക്ട് ആയിരിക്കുന്നത് അതിനുശേഷം സേവ് കൊടുക്കുന്നു സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണ് ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണ് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതിൻ്റെ സൈസ് അമ്പത് പോയിൻറ്റ് നാല് കിലോ ബൈറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും അത് കുറയ്ക്കാൻ പോവുകയാണ് ഫയൽ എക്സ്പോർട്ടാസ് പി ഡി എഫ് കൊടുക്കുന്നു ക്വാളിറ്റി ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കുന്നു എക്സ്പോർട്ട് കൊടുക്കുന്നു പേര് സർവീസ് സർട്ടിഫിക്കറ്റ് സീറോ ഫോർ ഒന്ന് കൊടുക്കുന്നു സേവ് കൊടുക്കുന്നു ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ട് എം ബി ഉണ്ടായിരുന്ന സ സർവീസ് സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കെ ബിയിലേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ട് ഞാനിനിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാൻ പോവുകയാണ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് മുപ്പത്തിരണ്ട് കിലോ ബൈറ്റ് മാത്രം ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വായിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ പി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ ലിബർ ഓഫീസ് ഉപയോഗിച്ച് ഒരു പി ഡി സൈസ് ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്